ഹായ് കൂട്ടുകാരെ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഷുർ റീഡിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേരളത്തിലെ പ്രമുഖ നാടോടി വിജ്ഞാനീയ പണ്ഡിതനായിരുന്ന ഡോക്ടർ എം വി വിഷ്ണു നമ്പൂതിരിയുടെ ജീവചരിത്രം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ കണ്ണൂർ ജില്ലയിലെ ഏഴിമലയുടെ സമീപ ഗ്രാമമായ കുന്നരു ഓണപ്പറമ്പിൽ മീത്തലെ വട്ടപ്പറമ്പില്ലത്ത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെയും കുളപ്പുറമില്ലത്തെ ദ്രൗപതി അന്തർജനത്തിൻ്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് ഡോക്ടർ മീത്തലെ വട്ടപ്പറമ്പത്ത് വിഷ്ണു നമ്പൂതിരി ജനിച്ചു കുന്നരു എലിമെൻ്ററി സ്കൂൾ കുഞ്ഞിമംഗലം ഗോപാൽ ഹയർ സെക്കൻഡറി സ്കൂൾ പയ്യന്നൂർ ബോർഡ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കണ്ണൂർ ട്രെയിനിങ് സ്കൂളിൽ അധ്യാപക പരിശീലനം കഴിഞ്ഞ് പ്രൈമറി സ്കൂൾ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു പിന്നീട് പഠിച്ചു ഉദ്യോഗ കയറ്റങ്ങൾ നേടി കോഴിക്കോട് സർവകലാശാലയിൽ നിന്ന് എം എ ബിരുദവും കേരള സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റും കരസ്ഥമാക്കി സ്കൂൾ ഹയർ സെക്കൻഡറി തലങ്ങളിലും അധ്യാപകനായി പ്രവർത്തിച്ചു കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല പയ്യന്നൂർ കേന്ദ്രത്തിൽ മലയാളം വിഭാഗം തലവനായും കണ്ണൂർ സർവകലാശാല കാഞ്ഞങ്ങാട് പി സ്മാരക ക്യാമ്പസിൽ മലയാളം അധ്യാപകനായും പ്രവർത്തിച്ചു കോഴിക്കോട് കാലടി കണ്ണൂർ എന്നീ സർവകലാശാലകളിൽ ഗവേഷണ ഗൈഡ് സർവവിജ്ഞാനകോശം ഉപദേശിക സമിതി അംഗം എന്നീ നിലകളിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് വലിയ ശിഷ്യസമ്പത്തിനുടമയായ അദ്ദേഹം രാമന്തളി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നാണ് വിരമിച്ചത് ഫോക്ലോർ രംഗത്ത് ശേഖരണം പഠനം ഗവേഷണം പ്രസിദ്ധീകരണം എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്നു നാടൻ പാട്ടുകളും തോറ്റം പാട്ടുകളും ശേഖരിക്കുകയും തെയ്യത്തെക്കുറിച്ച് പഠനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഒന്ന് മുതൽ കേരള ഫോക്ലോർ അക്കാദമി ചെയർമാനായി പ്രവർത്തിച്ചിരുന്നു നാടോടി വിജ്ഞാനീയവുമായി ബന്ധപ്പെട്ട് അൻപത്തിമൂന്ന് കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് പുറച്ചേരി മാങ്ങാട്ടിലെത്ത് സുവർണിനിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ധ്യാപകൻ നാടൻ കലാഗവേഷകൻ ഗ്രന്ഥകർത്താവ് തുടങ്ങിയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം മുഖദർശനം പുള്ളുവപ്പാട്ടും നാഗാരാധനയും നാടോടി വിജ്ഞാനീയം നമ്മുടെ പണ്ടത്തെ പാട്ടുകൾ പൊട്ടനാട്ടം ഉപന്യാസാഹിത്യം തീയാട്ടും അയ്യപ്പൻ കൂത്തും പുലയരുടെ പാട്ടുകൾ തോറ്റം പാട്ടുകൾ ഒരു പഠനം പൂരക്കളി കടങ്കഥകൾ ഒരു പഠനം നാട്ടറിവും നാമപഠനവും മാന്ത്രിക വിജ്ഞാനം പാട്ടുകൾ മണലേരി കേളപ്പൻ്റെ പാട്ടുകഥ കോദാമൂരി തോറ്റം പാട്ടുകൾ പറങ്ങോടൻ ചന്തു തെയ്യവും തിറയും തെയ്യം കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ പഴഞ്ചൊൽ സാഹിത്യം കുറത്തിത്തോറ്റം പുരാവൃത്ത പഠനം കീർത്തന സാഹിത്യം നാടൻ പാട്ടുമഞ്ചരി തുടങ്ങിയ നിരവധി കൃതികൾ അദ്ദേഹത്തിന്റേതായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കേരള സാഹിത്യ അക്കാദമി എൻഡോമെന്റ് അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പട്ടത്താനം അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ രചന സമഗ്ര സംഭാവനയ്ക്കുള്ള ഫോക്ലോർ അക്കാദമി അവാർഡ് രണ്ടായിരത്തി എട്ടിൽ കേരള സംഗീത നാടക അക്കാദമി അവാർഡ് രണ്ടായിരത്തി പതിനൊന്നിലെ എസ് ഗുപ്തൻ നായർ പുരസ്കാരം കടത്തനാട്ട് വർമ്മരാജ പുരസ്കാരം കളമെഴുത്ത് പഠന പുരസ്കാരം വിജ്ഞാനപീഠ പുരസ്കാരം സംസ്ഥാന ജൈവ വൈവിധ്യ പുരസ്കാരം അബുദാബി ശക്തി അവാർഡ് കേരള ലളിതകലാ അക്കാദമി പുരസ്കാരം കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ സീനിയർ ഫെലോഷിപ്പ് സർവവിജ്ഞാന കോശത്തിൻ്റെ ഉപദേശിക സമിതി അംഗത്വം എന്നിവ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഒൻപതിന് അദ്ദേഹത്തിൻ്റെ എഴുപത്തി ഒൻപതാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റ് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി വേഗം വരാം